ഹലോ യേഴ്സ് വെൽക്കം ബാക്ക് ടു സാല ലേണിങ് ഇറ്റ്സ് മീ ശ്രീ ഭാമ എസ് ബി മക്കളെ എന്തൊക്കെയാണ് ഇടാ അല്ലാതെ സുഖമായിട്ട് അടിപൊളിയായിട്ട് ഇരിക്കുന്നില്ലേ സോ ഇന്ന് മിസ്സ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആകാൻ പോകുന്ന ഒരു വീഡിയോ ആയിട്ടാണ് നമുക്കിനി ക്രിസ്മസ് എക്സാം കഴിഞ്ഞല്ലേ ക്രിസ്മസ് എക്സാം കഴിഞ്ഞെന്നല്ല ക്രിസ്മസ് എക്സാമിന് വരാൻ പോകുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആണ് ജീവനുള്ള വിത്തുകൾ അഥവാ സീഡ് ഓഫ് ലൈഫ് എന്ന ചാപ്റ്റർ അല്ലേ അപ്പോൾ ഈ ചാപ്റ്ററിൽ പ്രധാനപ്പെട്ട എൻ്റെ മക്കൾ അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കുമായിട്ടാണ് ഇന്ന് മിസ്സ് വന്നിട്ടുള്ളത് സോ നമുക്ക് നോക്കല്ലേടാ ഏതാണിങ്ങനെയാണ് നമുക്ക് ഡീറ്റെയിൽ ആയി തന്നെ നോക്കാം അല്ലേ യെസ് അതെ നോക്കെ മിസ് എന്താ വെച്ചിട്ടില്ലേ അടിപൊളി ആയിട്ട് അതാ ഫ്ലവർ ബ്ലൂം ചെയ്യുന്ന അല്ലേ നല്ല മുല്ലപ്പൂ മുല്ലപ്പൂവിൻ്റെ മണം എന്നൊക്കെ പറഞ്ഞാൽ അമ്മാതിരിയാണല്ലേ മിസ്സിന് ഇപ്പോൾ ജലദോഷം കൊണ്ടൊരു മണമൊന്നും വരുത്തില്ല എന്നാലും മുല്ലപ്പൂവിൻ്റെ മണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അല്ലേ ഒരുപാട് ഡിഫറെൻ്റ് ഡിഫറെൻ്റ് ആയിട്ടുള്ള പൂക്കളുണ്ട് നമ്മുടെ ചുറ്റും ഫ്ലവേഴ്സ് ആണ് ഇഷ്ടം പോലെ വെറൈറ്റി വെറൈറ്റി ഓഫ് ഫ്ലവേഴ്സ് നമ്മുടെ ചുറ്റും അല്ലേ അപ്പോൾ മുല്ലപ്പൂവ് അതുപോലെ തന്നെ ജമന്തി പിച്ചി ഇഷ്ടം പോലെ ഇഷ്ടം പോലെ പൂക്കളാണ് നമ്മുടെ ചുറ്റും നമുക്ക് കാണാൻ വേണ്ടി പറ്റും അല്ലേ അപ്പം അങ്ങനെയാണെങ്കിലേ ഈ പൂക്കളൊക്കെ വിരിഞ്ഞ് ഇടയ്ക്ക് അവിടെ പൂ കുടിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പൂവിയിലെ തേൻ കുടിക്കാൻ വേണ്ടിയിട്ട് പലരും വന്നിരിക്കാറില്ലേ ആരൊക്കെയാണ് വന്നിരിക്കാറുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല ചിലപ്പോൾ കുറെയണമൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും കുഞ്ഞു കുഞ്ഞുതായിട്ടുള്ള പൂമ്പാറ്റുകളും അതേപോലെ തേൻ കുടിക്കാൻ വന്ന വണ്ടുകളൊക്കെ നിങ്ങൾ കണ്ടിച്ച അല്ലേ അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അതോ തേൻ മാത്രം കുടിക്കുകയാണോ ചെയ്യുന്നത് അതവർ വേറെ എന്തെങ്കിലും കാര്യം ചെയ്യുന്നുണ്ടോ എന്നുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയോ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അതിനെപ്പറ്റിയാണ് ഇതാ നോക്കിക്കോ നമ്മുടെ ബട്ടർഫ്ലൈ അല്ലേ കുറേ ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് കളേഴ്സിലുള്ള അടിപൊളി ആയിട്ട് ഇങ്ങനെ എന്താണ് പാറിപ്പാറി നടക്കുന്ന ആളുകളല്ലേ നമ്മൾ പലപ്പോഴും ആഗ്രഹിച്ചിരുന്നത് ഇതുപോലെ നല്ല ഭംഗിയുള്ള ബട്ടർഫ്ലൈസിനെ നമുക്ക് ഇടയ്ക്ക് കാണാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് അല്ലേ അപ്പോൾ ഈ ബട്ടർഫ്ലൈസ് അതുപോലെ തന്നെ ഒരുപാട് കുഞ്ഞു കുഞ്ഞുതായിട്ടുള്ള കിളികളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഈ ഇതിൻ്റെ ഫ്രൂട്ട്സ് അപ്പോൾ പൂവൊക്കെ വളർന്നു കഴിഞ്ഞാൽ അതിന് കായുണ്ടാവുമല്ലോ ആ ഫ്രൂട്ട്സ് കഴിക്കാൻ വേണ്ടിയിട്ട് അവർ വരും അല്ലേ അപ്പോൾ ഇവിടെ നമുക്കൊരു സംഭാഷണം തന്നിട്ടുണ്ട് എന്താ നമുക്ക് നോക്കാം ഞാവൽപ്പരം ഞാവൽ കഴിച്ചിട്ടുണ്ടോയെന്നറിയില്ല ഞാവൽപ്പഴം തിന്ന് നാവ് കറുക്കുമ്പോൾ എന്നൊക്കെ പറഞ്ഞ പാട്ടൊക്കെ ഉണ്ട് ഞാവൽ തിന്നാൽ നാവ് കറുക്കും അത് നിങ്ങൾ കഴിച്ചു നോക്കിയിട്ടുണ്ടെന്ന് അറിയില്ല നിങ്ങൾ കഴിച്ചു വയ്ക്കുക കടയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന സാധനം മിസ്സിൻ്റെ വീട്ടിലൊക്കെ ഉണ്ടായിരുന്നു മിസ്സൊക്കെ കഴിച്ചു നോക്കുമ്പോൾ ഒരു രണ്ട് മൂന്നെണ്ണം കഴിച്ചാൽ നാവ് നാവങ്ങനെ കറുത്ത് കറുത്ത് കളറായിട്ട് വരും അത് നല്ല രസമാണ് ശരിക്കും നമ്മളിങ്ങനെ എല്ലാവരും കൂടെ കഴിക്കുമ്പോൾ നല്ല രസമാണ് ഓക്കെ അപ്പോൾ ആ ഞാവൽ എന്താ പറയുന്നത് അതൊരു ഫ്രൂട്ടാണ് കേട്ടോ ആ മരം പറയുകയാണ് നീ എന്തിനാണ് എൻ്റെ പഴം തിന്നുന്നത് പക്ഷീനോട് ചോദിക്കാം അപ്പം പക്ഷി എന്താ പറയുന്നത് നിൻ്റെ പഴം തന്നെ വിഷമെടുക്കാൻ മാത്രല്ല ഞാൻ ചെയ്യുന്നത് വിത്ത് പല സ്ഥലങ്ങളിൽ ഞാൻ എത്തിക്കുന്നുണ്ട് എന്നാണ് ആര് പറയുന്നത് നമ്മുടെ കിളി പറയുന്നത് അപ്പം ഞാൻ അവൾ പറയുന്നു നീ എന്ത് നീ ഇല്ലെങ്കിലും എൻ്റെ വീട്ടിൽ താഴ് വീണും മുളയ്ക്കില്ലേ സ്വാഭാവികമായി ചോദിക്കുന്ന ക്വസ്റ്റ്യല്ലേ അപ്പോൾ പക്ഷി പറഞ്ഞു ഇത്രയും അധികം വിത്തുകൾ നീണ്ടു ചുവട്ടിൽ വളരാൻ വേണ്ട സ്ഥലമുണ്ടോ എന്നാണ് ആ കുട്ടി എന്താണ് നമ്മുടെ പക്ഷി ചോദിക്കുന്നത് അല്ലേ അപ്പോൾ വൈ ആർ യു ഈറ്റിംഗ് മൈ ഫ്രൂട്ട് എന്ന് നമ്മുടെ ട്രീ ചോദിച്ചു അപ്പോൾ ബേർഡ് പറഞ്ഞു ഐ ആം നോട്ട് ഓൺലി ഈറ്റിംഗ് യുവർ ഫ്രൂട്ട് ആൻഡ് സാറ്റിസ്ഫൈ മൈ ഐ എം ഓൾസോ ക്യാരി ദ സീഡ് ടു മെനി പ്ലേസസ് ഒരുപാട് പ്ലേസിലോട്ട് അവർ സീഡ് എത്തിക്കുകയാണെന്നാണ് പറയുന്നത് അപ്പോൾ ട്രീ പറയുന്നു ഈവൻ ഇഫ് ദർ ആർ നോട്ട് ദ

അല്ലെങ്കിൽ എന്താ പറയുക ബട്ടർഫ്ലൈസ് ആയിക്കോട്ടെ അവരൊക്കെ വെറുതെ തേൻ കുടിച്ച് പോകാൻ മാത്രമല്ല ചെയ്യുന്നത് അവർ ചെയ്യുന്ന ഒരു കാര്യമുണ്ട് അതാണ് സീഡ് ഡിസ്പേഷൻ വിത്ത് വിതരണം എന്ന് നമ്മൾ പറയും മാതൃസസ്യത്തിൽ നിന്നും പല സ്ഥലങ്ങളിലേക്ക് വിത്തുകൾ വിത്തുകളെത്തിക്കുക അതാണ് അവരുടെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം അവർ കഴിച്ച് കഴിഞ്ഞ എന്തെയ്യും ചിലപ്പോൾ ആ പക്ഷികൾ പറന്ന് അപ്പുറത്ത് പോയി പോയിട്ടെന്തെയ്യും അപ്പുറത്ത് അടുത്തത് കഴിക്കാൻ പോകുമ്പോൾ ഈ വിത്ത് അവിടെ കൊണ്ടുപോയിടും അപ്പോൾ അത് വളർന്ന് പുതിയതായിട്ടുള്ള വിത്ത് ഉണ്ടായിട്ട് ആ വിത്തിൽ നിന്ന് പുതിയതായിട്ടുള്ള ചെടി ഉണ്ടാകും അങ്ങനെ ഓരോരോ സ്ഥലത്തോട്ട് അവർ പോയി 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 നമുക്ക് വേണ്ട സ്ഥലങ്ങളിലൊക്കെ എന്തായി ആ വൃക്ഷം അവിടെ വളരാൻ വേണ്ടി തുടങ്ങും അല്ലേ സോ സീ ഡിസ്പോഷൽ ഇസ് എ പ്രോസസ് ഇൻ വി സീഡ്സ് ഫ്രം ദ മദർ പ്ലാന്റ് റീച്ച് ഡിഫറെൻറ്റ് ലൊക്കേഷൻസ് പല പല ലൊക്കേഷനിലോട്ടും ഇപ്പം ഈ പറയുന്ന മരത്തിന് സ്വന്തമായിട്ടത് ചെയ്യാൻ പറ്റില്ല അപ്പം ഇതുപോലെയുള്ള ആളുകൾ എന്ത് ചെയ്യും നമ്മുടെ അണ്ണാരക്കണ്ണ് നിങ്ങൾ കണ്ടിട്ടില്ല അണ്ണാരക്കണ്ണ് എന്ത് ചെയ്യും നമ്മുടെ മാമ്പഴം കടിച്ചെടുത്തിട്ട് അത് എവിടെയെങ്കിലും പോയിട്ട് ചെയ്യും ആ മാമ്പഴത്തിൻ്റെ അണ്ടി കൊണ്ടേ എവിടെയെങ്കിലും കൊണ്ടു വരും അത് ഇട്ട് കഴിഞ്ഞാൽ അത് നിന്ന് വളർന്ന് വളർന്ന് പുതിയ ചെടീൻ്റെ ആയിട്ട് അടിപൊളിയായിട്ട് എന്താ പുതിയൊരു മാവ് അവിടെ ഉണ്ടാകും അപ്പോൾ ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് സീഡ് ഡിസ്പേഴ്സൽ അഥവാ വിത്ത് വിതരണം സോറി നമ്മൾ ഈ ഹണി ബീസ് അങ്ങനെ എന്താണ് വിത്ത് വിതരണം ചെയ്യുന്ന ആളാണ് അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ പോലെ കുഞ്ഞു കുഞ്ഞു അണ്ണാരക്കണ്ണന്മാർ എന്ത് ചെയ്യുന്നുണ്ട് സ്ക്വിറൽസ് എന്ത് ചെയ്യുന്നുണ്ട് ഇതുപോലെ സീഡ് ഡിസ്പോഴൽ ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് നമ്മൾ ഈ വെറുതെ തേൻ കുടിക്കാൻ വരുന്ന ആളുകൾ മാത്രമല്ല അവരിങ്ങനെയുള്ള കാര്യങ്ങളും ചെയ്യുന്നുണ്ട് നല്ലൊരു പോയിന്റ് എന്ത് ചെയ്യുക നിങ്ങൾ ഓർത്ത് വയ്ക്കാം അപ്പോൾ നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കുക ഇങ്ങനെയായിരിക്കും സീഡ് ഡിസ്പോഷൽ ചെയ്യുന്നത് എങ്ങനെയാണ് അതിൻ്റെ ഡെഫിനേഷൻ എന്താണ് അതുപോലെ ആർക്കും അതിനെ സഹായിക്കുന്നുണ്ട് എങ്ങനെ എങ്ങനെയൊക്കെ എന്നുള്ളതെന്ന് ചോദിക്കും അതുപോലെ അപ്പൂപ്പൻ താടിയൊക്കെ കാറ്റിലൂടെ എന്ത് ചെയ്യുന്നുണ്ട് സീരി ഡിസ്പോഷ് ചെയ്യുന്നുണ്ട് അല്ലേ ഈ പോകുന്ന സാധനം ഉണ്ടല്ലോ നിങ്ങൾ അപ്പൂപ്പം താടി പലപ്പോഴും അങ്ങനെ കണ്ടിട്ടില്ലേടാ അപ്പം താടി കണ്ടിട്ടില്ലേ അപ്പം താടി പാറി പോകുമ്പോൾ നിങ്ങൾ വെറുതെ അത് പിടിക്കൂലേ അപ്പോൾ ശരിക്കും അതെന്താ വെറുതെ പാറിപ്പോകുന്നല്ല അതെന്താണ് സീഡും കൊണ്ടാ പോകുന്നത് എന്നിട്ട് അവിടെ ഇവിടെ ഇവിടെ കൊണ്ടുപോയിട്ട് പുതിയ പുതിയ ഉണ്ടാവും അപ്പം അങ്ങനെ അപ്പം താടി അടക്കം എന്താ ചെയ്യുന്നത് സീ ഡിസ്പോഷൽ ആണ് ചെയ്യുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കാം അത് പല വിധത്തിലാവാം കാറ്റ് വഴി ജലം വഴി പക്ഷികൾ വഴി സസ്യങ്ങൾ വഴിയൊക്കെ ആയിരിക്കാം അത് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത വീഡിയോസിൽ മിസ്സി ഡിസ്കസ് ചെയ്യാം സാർ അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക ഇന്ന് ഇത്രയും